കൺസൾട്ടൻസി നിയമനത്തെ ന്യായീകരിച്ച് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ സംസ്ഥാന വികസനത്തിന് കൺസൾട്ടൻസികൾ അനിവാര്യമാണ് വിദേശ നിക്ഷേപത്തിൽ കൺസൾട്ടൻസികളുടെ പ്രവർത്തനം നിർണ്ണായകമാണ് എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് കൺസൾട്ടൻസികളെ നിയമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വിശദാംശങ്ങളുമായി മിഥുൻ ചേരുന്നു മിഥുൻ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൺസൾട്ടൻസി സംബന്ധിച്ച വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത് കൺസൾട്ടൻസികൾ അനിവാര്യമാണ് എന്നൊരു നിലപാടാണ് മന്ത്രി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് കൺസൾട്ടൻസിയെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല സംസ്ഥാനത്തെ വികസനത്തിന് കൺസൾട്ടൻസി അനിവാര്യമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു കൺസൾട്ടൻസികൾ എന്ന് പറയുന്നത് ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള അറിവും കഴിവും പ്രദാനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനാൽ തന്നെ ഈ കൺസൾട്ടൻസികളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഒരു സർക്കാരിനും വികസനം ലക്ഷ്യമാക്കുന്ന വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സർക്കാരിനും സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു വിദേശ നിക്ഷേപം വരുന്നതിൽ കൺസൾട്ടൻസികളുടെ സാധ്യതകളും പ്രവർത്തനങ്ങളും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പൊ തന്നെ യു ഡി എഫ് കാലത്ത് നിരവധി കൺസൾട്ടൻസികൾ ഉണ്ടായിട്ടുണ്ട് അതും അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതൊരു ഇത്തരം ഒരു ന്യായീകരണം നടത്തുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തെ പി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ള കൺസൾട്ടൻസികൾക്കെതിരെ വിമർശനങ്ങളും വിവാദങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം എന്ന് ശ്രദ്ധേയമാണ് സിപിഎമ്മിന്റെ കേന്ദ്ര നേതൃത്വം ഈ ഒരു കൺസൾട്ടൻസി വിവാദത്തിൽ ഇടപെടുകയും അത് കൂടുതൽ പദ്ധതികൾ കൺസൾട്ടൻസികളെ ഏൽപ്പിക്കുന്നതിൽ ഒരു നിലപാടുണ്ടാകണം അല്ലെങ്കിൽ കൂടുതൽ കൺസൾട്ടൻസികൾ വേണ്ട എന്നൊരു നിലപാട് സിപിഎം കേന്ദ്ര നേതൃത്വം സ്വീകരിക്കുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് സംസ്ഥാന വികസനത്തിന് കൺസൾട്ടൻസികൾ അനിവാര്യമാണെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ.